നിത്യവും യോഗ ചെയ്യുന്നതിനാൽ പ്രായം വെറും സംഖ്യ മാത്രമാണെന്ന് തെളിയിക്കുകയാണ് വയനാട്ടിലെ ഒരു കൂട്ടം അമ്മമാർ. 80-ാം വയസ്സിലും യോഗ ദിനചര്യയാക്കിയതോടെ ഈ അമ്മമാർക്ക് ഇതുവരെയും ഒരു ജീവിതശൈലീ രോഗങ്ങളും പിടിപെട്ടിട്ടില്ല. മാനന്തവാടിയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട്. കഴിഞ്ഞ 12 വർഷമായി വെള്ളമുണ്ടയിൽ നിന്നുള്ള സരസ്വതി അന്തർജനവും അന്നപൂർണ രാജനും യോഗ അഭ്യസിക്കാൻ തുടങ്ങിയിട്ട് രണ്ടുപേർക്കും 80 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ 10 വർഷം കഴിഞ്ഞു യോഗ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ എനിക്ക് പല മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്വാസംമുട്ട്, അലർജി, അങ്ങനെ പല സുഖകേടുകളും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. 11 വർഷമായി ഞാൻ യോഗ ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഗുണമാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എല്ലാം വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇരിക്കുന്നത്. ഒപ്പം 76 പിന്നിട്ട സുമതി ചേച്ചിയും സുലോചന ചേച്ചിയും കഴിഞ്ഞ 10 വർഷമായി യോഗ അഭ്യസിക്കാൻ തുടങ്ങിയിട്ട്, 58 പിന്നിട്ട രാധ ടീച്ചറും യോഗ അഭ്യസിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായി. ഞാൻ സുമതി. ഞാൻ ഒരു 12 വർഷമായി യോഗ സെന്റർ തുടങ്ങിയ മുതലേ ഞാൻ ഈ യോഗ സെന്ററിലുണ്ട്. പ്രത്യേകിച്ച് എനിക്കങ്ങനെ ഷുഗർ, കൊളസ്ട്രോൾ ഇപ്പോഴുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും യോഗ ഒരു ദിനചര്യയായി കൊണ്ടു നടക്കണമെന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത്. ഞാൻ വളരെ സന്തോഷത്തോടെ കാണുന്ന ഒരു എന്താ പറയുക, ഒരു ഫിസിക്കൽ എക്സസൈസിനപ്പുറം നമുക്ക് മാനസികമായി വളരെ സന്തോഷം നൽകുന്ന ഒരു പദ്ധതിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. യോഗ കൃത്യമായി അഭ്യസിക്കാൻ തുടങ്ങിയതോടെ ഒരു ജീവിതശൈലി രോഗങ്ങളും തങ്ങളെ കീഴ്പ്പെടുത്തിയിട്ടില്ല എന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ കാലുവേദന, എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. യോഗ ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര, ഒരു ദിവസം കൂടി യോഗ ചെയ്യാണ്ടിരുന്ന എനിക്ക് വിഷമാണ്. പറയാൻ പോയാൽ എനിക്ക് ഭയങ്കര ഒരു അനുഭവമാണ് യോഗ, അത്രയേ പറയാനുള്ളൂ. ഇവർക്കെല്ലാം ഇപ്പോൾ ഒരു ദിവസം പോലും യോഗ അഭ്യസിക്കാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. മാനന്തവാടി ശ്രീ പ്രണവം യോഗ വിദ്യാപീഠം യോഗാചാര്യൻ പ്രവീൺ ടി രാജനാണ് ഇവർക്ക് വർഷങ്ങളായി പരിശീലനം നൽകി വരുന്നത്. യോഗ ലോകം മുഴുവൻ ഏറ്റെടുത്ത് ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ സ്ത്രീകൾ ശക്തിപ്പെടുന്നതോടൊപ്പം അത് മുഴുവൻ ലോകത്തിനും വളരെയേറെ ഗുണകരമാണ്. യോഗ ശാരീരിക മാനസിക ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്ന ഒരു ജീവിത പദ്ധതിയാണ്. ഭാവി ജീവിതം ശോഭനമാക്കുന്നതിന് വളരെയേറെ ഗുണം ചെയ്യുമെന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലായവരാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ യോഗാദിനാശംസകൾ. ഓഫ്ലൈനായും ഓൺലൈനായും 300-ലധികം പേരാണ് ഇവിടെ യോഗ പരിശീലിക്കുന്നത്. അരുൺ വിൻസെന്റ്, ന്യൂസ് ബ്യൂറോ, വയനാട്.